നമസ്കാരം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ക്ലബ് ഹൗസിൽ തന്റെ പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു. തന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി തന്റെ ശബ്ദം അനുകരിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ വിശദ വിവരങ്ങളടക്കം പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ പൃഥ്വിരാജിനോട് മാപ്പ് ചോദിച്ച് വ്യാജ ഐ ഡി ഉണ്ടാക്കിയ സൂരജ് എന്നയാൾ രംഗത്തെത്തിയിരുന്നു. പൃഥ്വിരാജിൻ്റെ കടുത്ത ആരാധകനാണ് താനെന്നും ക്ലബ് ഹൗസിൽ അക്കൗണ്ട് തുടങ്ങിയ ശേഷം മാത്രമാണ് അതിൽ പേരും യൂസർ ഐ ഡിയും മാറ്റാൻ പറ്റില്ല എന്നു താൻ അറിഞ്ഞതെന്നും സൂരജ് പറഞ്ഞിരുന്നു. താങ്കൾ ചെയ്ത സിനിമയിലെ ഡയലോഗ് പഠിച്ച് അത് മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിച്ച് ക്ലബ് ഹൗസ് റൂമിലെ പലരെയും എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അങ്ങയുടെ പേരുപയോഗിച്ച് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളിലും താൻ പങ്കുചേർന്നിട്ടില്ലെന്നുമായിരുന്നു സൂരജ് പറഞ്ഞത്. ജൂൺ 7 വൈകുന്നേരം 4 മണിക്ക് ഒരു റൂം ഉണ്ടാക്കി ലൈവായി രാജവേട്ടൻ വന്നാൽ എങ്ങനെ ആളുകളോട് സംസാരിക്കും എന്നതായിരുന്നു ആ റൂം കൊണ്ട് മോഡറേറ്റേഴ്സ് ഉദ്ദേശിച്ചിരുന്നതെന്നും അതിൽ ഇത്രയും ആളുകൾ വരുമെന്നോ അത് ഇത്രയും കൂടുതൽ പ്രശ്നമാകുമെന്നോ താൻ കരുതിയിരുന്നില്ലെന്നും സൂരജ് പറഞ്ഞു. ആരെയും പറ്റിക്കാനോ രാജുവേട്ടൻ്റെ പേരിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ല താൻ ഇത് ചെയ്തതെന്നുമായിരുന്നു സൂരജ് പൃഥ്വിരാജിനെ അഭിസംബോധന ചെയ്ത് എഴുതിയ കുറിപ്പിൽ പറഞ്ഞത്. പിന്നാലെ സൂരജിന് മറുപടിയുമായി പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തി. താങ്കൾ ചെയ്തത് നിരുപദ്രവകരമായ ഒരു തമാശയാണെന്ന് മനസ്സിലാക്കുന്നെന്നും എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കാണുമെന്നും താൻ കരുതുന്നെന്നും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു ഘട്ടത്തിൽ 2500-ലധികം ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും കരുതിയിരിക്കുന്നത് അത് ഞാൻ തന്നെയാണെന്നാണ്. സിനിമാ മേഖലയിൽ നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി ആളുകളിൽ നിന്ന് എനിക്ക് കോളുകളും മെസ്സേജുകളും വന്നു. അതുകൊണ്ട് തന്നെ അത് ഉടനടി നിർത്തേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. മിമിക്രി എന്നത് അത്ഭുതകരമായ ഒരു കലാരൂപമാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാന്മാരായ നടന്മാർ മിമിക്രി ലോകത്തു നിന്നാണ് ഈ മേഖലയിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കുറപ്പുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുക, കഠിനാധ്വാനം ചെയ്യുക, ഒരിക്കലും പഠനം നിർത്തരുത്. നിങ്ങൾക്കൊരു മികച്ച ഭാവി മുന്നിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ ദുരുപയോഗം താൻ ക്ഷമിക്കില്ലെന്നും അതുകൊണ്ട് ഇത് ചെയ്യുന്നവർ ദയവായി അത് അവസാനിപ്പിക്കണമെന്നും താൻ ക്ലബ് ഹൗസിൽ ഇല്ലെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണെന്നും പൃഥ്വിരാജ് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.